ഒരു ഭരണാധികാരി എങ്ങനെയാണെന്ന് പലപ്പോഴും നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ പല പല ഇടപെടലുകൾ അല്ലെങ്കിൽ അദ്ദേഹം എടുത്തിട്ടുള്ള ദീർഘവീക്ഷണപരമായിട്ടുള്ള വസ്തുനിഷ്ഠാപരമായിട്ടുള്ള പല പല തീരുമാനങ്ങൾ ഈ തീരുമാനങ്ങളൊക്കെ ഒരുപക്ഷേ കുറേ വർഷങ്ങൾക്ക് ശേഷം ഭാരതത്തിൻ്റെ യശസ്വ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഉയർത്തിക്കാട്ടാൻ മാത്രമേ ഉപകരിച്ചുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മഹാരാജ്യത്തെ മറ്റുള്ള രാഷ്ട്രങ്ങളൊക്കെ തന്നെയും വളരെ സൗഹാർദ്ദപൂർവ്വം ഇപ്പോൾ ട്രീറ്റ് ചെയ്യുന്നത് ഒപ്പം തന്നെ നമ്മുടെ അഭിപ്രായങ്ങളെപ്പറ്റി അല്ലെങ്കിൽ നമ്മൾ അവിടെ എടുക്കുന്ന തീരുമാനങ്ങളെപ്പറ്റി ഒക്കെ തന്നെയും വളരെ സാഗതം സാഗുതം നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും അത് എടുത്തു പറയാതിരിക്കാൻ വയ്യാത്ത ഒരു വസ്തുതയാണ് നമുക്കറിയാം ഇന്ന് ലോകം നേരിടുന്ന ഈ കൊറോണ കോവിഡ് നയൻറ്റീൻ എന്ന കൊറോണ വൈറസ് വ്യാപനം ഈ മഹാമാരിയിൽ ഇന്ത്യൻ മഹാരാജ്യം ഇന്ത്യ മഹാരാജ്യം എന്താണ് ഒരു തീരുമാനമെടുക്കുന്നത് എങ്ങനെ ഇന്ത്യ മഹാരാജ്യം ഇതിൽ നിന്ന് അതിജീവിക്കുവാനുള്ള ഒരു ശ്രമം ശ്രമങ്ങൾ നടത്തുന്നു അതിന് ഈ കേന്ദ്ര സർക്കാർ എന്തൊക്കെ തീരുമാനങ്ങൾ ഇന്ത്യൻ ഭരണകൂടം എന്തൊക്കെ നടപടിക്രമങ്ങളാണ് എടുക്കുന്നത് എന്നാണ് ഇന്ന് ലോകരാജ്യങ്ങൾ പോലും വളരെ വളരെ കൗതുകവുർവോ അല്ലെങ്കിൽ ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്നത് നമുക്കറിയാം ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആ ഒരു വ്യക്തിത്വത്തിൻ്റെ വില അദ്ദേഹത്തിൻ്റെ ആ ഒരു കരുതലിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത് അത് എടുത്തു പറഞ്ഞ് സാധിക്കുകയുള്ളൂ അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഈ ഇന്ത്യ മഹാരാജ്യം ഒന്നടങ്കം ഒരു ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും രൂപപ്പെടുത്താതെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് കാത് കൊടുത്തിരിക്കുന്നു അദ്ദേഹത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നിരിക്കുന്നു അത് തന്നെയാണ് നമുക്കറിയാം ഇന്നത്തെ ജനതാ കർഫ്യൂ ഏറ്റവും വലിയ ഒരു വിജയം ഇന്ത്യ മഹാരാജ്യം ഒന്നടങ്കം നിശ്ചലമായി അത് ഒരു സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി തന്നെയാണ് ഒരു സെൽഫ് ക്വാറന്റൈൻ അവസ്ഥയിലേക്ക് ഇന്ത്യ മഹാരാജ്യം മുഴുവനും മാറി നിൽക്കുന്നു ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ ജനങ്ങളും ആപാലവൃദ്ധം ജനങ്ങളും ഒരേപോലെ പ്രധാനമന്ത്രിയുടെ ആ ഒരു ഒരു ആഹ്വാനത്തെ നെഞ്ചിലേറ്റിയിരിക്കുന്നു ഇത് തന്നെയാണ് ഒരു ജനനായകൻ ഇത് തന്നെയാണ് ഒരു ജന ജനനായകൻ്റെ ജനകീയത അത് മാത്രമല്ല ഒരു വൈകുന്നേരം അഞ്ചു മണി മുതൽ അഞ്ചഞ്ച് വരെയുള്ള സമയത്ത് ഈ ഇന്ത്യ മഹാരാജ്യത്തെ കൊറോണ വിമുക്തമാക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന ആരും പ്രവർത്തകർക്ക് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ ബാൽക്കണിയിലോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ മട്ടുപ്പാവിലോ അല്ലെങ്കിൽ ജനൽ അരികിലോ ഒക്കെ നിന്നുകൊണ്ട് അവിടെ ഒന്നുകിൽ കൈയടിച്ച് അല്ലെങ്കിൽ മണിനാഥങ്ങൾ മുഴക്കിക്കൊണ്ട് അല്ലെങ്കിൽ പാത്രങ്ങൾ തമ്മിൽ അടിച്ചുകൊണ്ടൊക്കെ തന്നെ അവർക്കൊരു ഐക്യദാർഢ്യം അവർക്കൊരു പിന്തുണ നൽകണമെന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഹ്വാനം കൂടി ഇന്ത്യ മഹാരാജ്യം ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നു ഒരു ഇപ്പോൾ നമ്മൾ ഒരു വർക്ക് അറ്റ് ഹോം എന്ന ഒരു മോഡലായതുകൊണ്ട് മാത്രമാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ദൃശ്യങ്ങൾ ഈ പ്രദേശത്ത് നിന്ന് നമുക്ക് തരാൻ സാധിക്കാതിരുന്നത് എന്നാലും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തും മോദിജിയുടെ ആ ഒരു ആഹ്വാനത്തെ ഇരുകയും നീട്ടി എല്ലാവരും സ്വീകരിച്ചിരുന്നു എല്ലാവരും ആരോഗ്യ പ്രവർത്തകർക്ക് സന്നദ്ധ പ്രവർത്തകർക്കുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു ആ പ്രഖ്യാപനത്തിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഇത്തരത്തിലൊരു വാർത്ത ചിത്രീകരിക്കുന്നത് എന്ന ഒരു ചരിതാർത്ഥ്യത്തോടുകൂടി വർക്ക് അറ്റ് ഹോം പാറ്റേണിൽ നിന്നും ശ്യാമസ് നായർ തത്തുമയ്യുന്നു